എല്ലാവർക്കും നമസ്കാരം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാനായിട്ട് ടൈറ്റൻ എന്ന് പറയുന്ന പേടകത്തിൽ കയറി കുറേ സമ്പന്നർ ഒരു യാത്രയ്ക്ക് പോയതും അവര് കൊല്ലപ്പെട്ടതും അതൊക്കെ എത്രമാത്രം വാർത്താ പ്രാധാന്യം ലോകത്ത് നേടി എന്നുള്ളത് പലരും ഓർക്കുന്നുണ്ടാകും എന്നാൽ ലിബിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ലക്ഷത്തോളം ജനങ്ങൾ ഇരുപത്തയ്യായിരത്തിലധികം ആളുകളാണ് പ്രളയത്തിൽ അകപ്പെട്ട് മരിച്ചത് രണ്ട് വലിയ ഡാമുകൾ ഉൾപ്പെടെ തകർന്ന് ഒരു നഗരത്തെ അപ്പാടെ പണ്ട് നമ്മൾ കഥകളിൽ കേട്ടതുപോലെ ദ്വാരക കടലെടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ സാറ്റലൈറ്റ് ഇമേജുകൾ നമ്മൾ നോക്കിയാലും ധർണ എന്ന് പറയുന്ന ഒരു നഗരത്തെ മുഴുവൻ ഒഴുക്കിക്കൊണ്ട് കടലിലേക്ക് മെഡിറ്ററേനിയൻ കടലിലേക്ക് കൊണ്ടുപോയതുപോലെയാണ് നമുക്ക് തോന്നുക ഒരു ലക്ഷത്തോളം ആളുകൾ ജീവിച്ചിരുന്ന ഒരു നഗരമാണത് അതില് നാലിലൊന്ന് ആളുകളും മരണപ്പെട്ടു എന്നാണ് നമ്മളിപ്പോൾ അറിയുന്ന വാർത്തകൾ ഇരുപത്തയ്യായിരത്തോളം ആളുകളാണ് മരിച്ചത് എന്നാൽ ആദ്യം നമ്മൾ പറഞ്ഞ ടൈറ്റൻ എന്ന് പറയുന്ന പേടകത്തിനൊക്കെ കിട്ടിയ വാർത്താ പ്രാധാന്യത്തിന്റെ നൂറിലൊന്നു പോലും അത്ര പോലും ലോകം ഇത് ചർച്ച ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇത് ലോകത്തെ മുഴുവൻ നടുക്കുന്ന വാർത്തയായിട്ട് മാറുമായിരുന്നു എന്നാൽ ലിബിയയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ഇത് നമ്മളൊന്നും ശ്രദ്ധിക്കാത്തത് ഒന്നും വേണ്ട രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മലയാളികൾ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത് ഏകദേശം അഞ്ഞൂറിലധികം ആളുകളാണ് അന്ന് മരിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രളയം പോലും അത്രയും ഭീകരമായിട്ട് നമുക്ക് തോന്നിയെങ്കിൽ ലിബിയയിൽ ഈ ഇരുപത്തയ്യായിരം ആളുകളൊക്കെ മരിച്ച ആ ഒരു പ്രളയം അതെന്തായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ച് നോക്കിയാൽ മാത്രം മതി രണ്ട് ഡാമുകളൊക്കെ താറന്നു എന്നൊക്കെ പറയുമ്പോൾ ലിബിയ നമ്മുടെ കേരളത്തിലേതുപോലെയുള്ള കാലാവസ്ഥയും അല്ലെങ്കിൽ ഒരുപാട് ജലസമ്പത്തുണ്ട് നദികളുണ്ട് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പകുതിയോളം വലിപ്പമുണ്ട് ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ പതിനാറാമത്തെ രാജ്യമാണ് എന്നാൽ ഇത്രയും വലിയ ഈ രാജ്യത്ത് ആകെ ജീവിക്കുന്നത് എഴുപത് ലക്ഷം ആളുകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം പോപ്പുലേഷനുള്ള രണ്ട് ജില്ലകളിലെ അത്രയും ജനസംഖ്യയൊക്കെ മാത്രമേ ലിബിയയിൽ ആകെ ഉള്ളൂ അതിൻ്റെ കാരണം കാലാവസ്ഥ ഭൂമിശാസ്ത്രം അനുകൂലമല്ല എന്നുള്ളതാണ് ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി മാപ്പ് എടുത്താലേ നമുക്ക് മനസ്സിലാകും ജനങ്ങളിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിനോട് ചേരുന്ന ഏതാനും ഭാഗങ്ങളിലായിട്ട് മാത്രമാണ് കാരണം അവിടെ കാലാവസ്ഥയിൽ ഒരല്പം വ്യത്യാസമുണ്ട് ലിബിയയുടെ കാലാവസ്ഥ മാപ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും മനസ്സിലാകും എന്തുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ മാത്രം ജനങ്ങൾ എല്ലാവരും ജീവിക്കുന്നു ഈ ചുമന്ന് കിടക്കുന്ന ഭാഗമെല്ലാം ചൂട് കൂടിയ മരുഭൂമി തന്നെയാണ് എന്ന് പറയാം അപ്പോൾ ലിബിയ ഇത്രയും വലിയ രാജ്യമായിട്ടും അവിടെ ഇത്രയും ജനങ്ങളുള്ളൂ അവരെല്ലാവരും ആ ഒരു കുറച്ച് പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് മാത്രം ഒതുങ്ങി ജീവിക്കുന്നു കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമായിരുന്നിട്ടും ഇവിടെ ഇത്രമാത്രം പോപ്പുലേഷൻ വരുന്നത് നമുക്ക് കാലാവസ്ഥയും അനുകൂലമാണ് ഭൂമിശാസ്ത്രവും ഏറെക്കുറെ അനുകൂലമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ലിബിയയിൽ ഈ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് ദെർണ എന്ന് പറയുന്ന ഒരു നഗരം ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ അവിടെ ജീവിക്കുന്ന ഒരു നഗരമാണ് ട്രിപ്പോളി പോലെയുള്ള വലിയ നഗരങ്ങളിലൊക്കെയാണ് അവിടെ ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത് അത്രയൊന്നും വലുതല്ലെങ്കിലും അത്യാവശ്യം ജനങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വലിയ നഗരം തന്നെയാണ് ഈ എന്ന് പറയുന്നത് ഈ ഒരു നഗരത്തിലൂടെ കടലിലേക്ക് പോകുന്ന ഒരു നദിയുണ്ട് വേദി ധർണ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ പെരിയാർ എന്ന് പറയുന്ന നദിയുടെയൊക്കെ ഒക്കെ ഒരു അഞ്ചിലൊന്ന് അത്രമാത്രം പോലും വലിപ്പം ഒരു നദിയാണ് എന്നാൽ ഇതുപോലെയുള്ള ഏതാനും ചെറിയ നദികളുടെയൊക്കെ നദീതടങ്ങളിലായിട്ടും കൂടെയാണ് ലിബിയയിലൊക്കെ ജനങ്ങളിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത് കാരണം വെള്ളം എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ വലിയൊരു നദിയാണ് അതെന്ന് വിചാരിക്കരുത് അപ്പൊ ഈ രണ്ട് ഡാമുകൾ തകർന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ കേരളത്തിലുള്ള വലിയ ഡാമുകൾ അത്രയൊന്നും ഇല്ല അതൊന്നും ഈ പറയുന്ന നദിയില് പണിയുന്ന ഡാമിന് എത്ര വലുപ്പമുണ്ടാകും മെഡിറ്ററേനിയൻ തീരങ്ങളിൽ പലയിടത്തും ലിബിയയിലുമൊക്കെ വലിയ കൊടുങ്കാറ്റും അതിനോടനുബന്ധിച്ച് വലിയ മഴയും അളവിൽ കൂടുതൽ മഴയും ഒക്കെ പെയ്തപ്പോൾ ഈ വെള്ളം മുഴുവൻ താങ്ങാനായിട്ട് ഈ ഡാമിന് കഴിഞ്ഞില്ല അതായത് ഈ നഗരത്തിൽ നിന്നും വളരെ അകലെയായിട്ട് ഒരു പർവ്വത പ്രദേശത്ത് പണിതിരിക്കുന്ന ഒരു ഡാമുണ്ട് ആ ഡാം തകരുകയും ആ ഡാമിലെ വെള്ളവും അവശിഷ്ടങ്ങളും എല്ലാം ചെന്നിട്ട് ഈ നഗരത്തോട് ചേരുന്ന ഭാഗത്തുള്ള അധികം അകലെയല്ലാത്ത മറ്റൊരു ഡാമും തകർത്തു അങ്ങനെ ഈ വെള്ളവും ഈ അവശിഷ്ടങ്ങളും എല്ലാം കൂടി ഈ ധർണ എന്ന് പറയുന്ന നഗരത്തെ മുഴുവൻ തൂത്ത് തുടച്ചുകൊണ്ട് കടലിലേക്ക് മെഡിറ്ററേനിയൻ കടലിലേക്ക് ചെന്ന് ചേരുന്നത് പോലെയുള്ള ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചത് ഈ ഡാമുകൾ ഒരുപാട് കാലപ്പഴക്കമൊന്നും ഉണ്ടായിരുന്നതല്ല ഒരെണ്ണത്തിന് അമ്പത് വർഷത്തിലധികം മാത്രമൊക്കെ പഴക്കമുണ്ടായിരുന്നുള്ളൂ ലിബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടായ ഈ ദുരന്തത്തിന് ഉത്തരവാദികള് അവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ് എന്ന് പറയാം ഭരണാധികാരികൾ എന്നും പറയാനില്ല അവിടെ രണ്ട് ഗവൺമെന്റുകളാണ് രണ്ട് ഭാഗം ചേർന്ന് ഭരിക്കുന്നത് എന്ന് പറയാം രണ്ടു കൂട്ടർക്കും അവിടുത്തെ എണ്ണ ഊറ്റിയെടുത്ത് സ്വന്തം കീശ വീർപ്പിക്കുക അതുപോലെ മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങൾക്കുമൊക്കെ കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുക അവിടുത്തെ കമ്പനികൾക്ക് എന്നൊക്കെയുള്ള രീതിയിലാണ് അവിടെ പല കാര്യങ്ങളും ഓടുന്നത് എന്ന് പറയാം വലിയൊരു പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പ് ലഭിച്ചതാണ് എന്നാൽ ആ സമയത്ത് തന്നെ അവിടെ ആഭ്യന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങളും യുദ്ധങ്ങളും പോലെയൊക്കെ നടക്കുകയാണ് അതിനിടയ്ക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാൻ ആർക്കാണ് സമയം അവിടെ ജനങ്ങളൊക്കെ എങ്ങനെയോ അങ്ങ് ജീവിച്ച് പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഭരിക്കുന്നവർക്ക് അവിടുത്തെ എണ്ണ ഊറ്റിയെടുത്ത് ഇങ്ങനെ കാശുണ്ടാക്കുക അത് മാത്രമാണ് അവിടുത്തെ ലക്ഷ്യമെന്ന് പറയാം എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ലിബിയ വരാനുള്ള കാരണം എന്താണ് നമുക്കറിയാം ഇറാഖ് എന്ന് പറയുന്ന രാജ്യമാണ് ഇന്ന് വാസ്തവത്തിൽ യു എ ഇ അല്ലെങ്കിൽ സൗദി ഇതുപോലെയുള്ള രാജ്യങ്ങളെക്കാളും ഒക്കെ സമ്പന്നമായി നിൽക്കേണ്ട രാജ്യം ഇറാഖായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ആ അളവിലാണ് പണ്ട് ഇറാഖ് വളർന്നുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് ഇന്ന് ഇറാഖ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ഇന്നും അവിടെ എണ്ണ ഉത്പാദനമൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു ആർക്കും അറിയില്ല ആർക്കും ഇതൊന്നും ചർച്ച ചെയ്യാനും താല്പര്യമില്ല അതുപോലെ ലിബിയയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയാം അതായത് അവിടെ സ്വേച്ഛാധിപതികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ഈ ഗദ്ദാഫിക്ക് നിൽക്കുന്നവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നു അങ്ങനെ ഗദ്ദാഫി കൊല്ലപ്പെട്ടു ഇന്ന് ലിബിയയുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം വളരെ സമ്പന്നമായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു രാജ്യം തന്നെയാണ് ഈ പറയുന്ന സ്വേച്ഛാധിപതികള് എല്ലാം ഓക്കെ ആയിരുന്നു എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഒരു രാജ്യത്തെ മുഴുവൻ തകർത്തെറിയുന്ന കാര്യങ്ങളാണ് ഇറാഖിലും ലിബിയയിലും സിറിയയിലും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നതാണ് യമനിൽ എന്താണ് സംഭവിക്കുന്നത് ഒക്കെ നമുക്കറിയാം അപ്പോൾ പല രാജ്യങ്ങളിലും സ്വേച്ഛാധിപതികളാണ് അവരുടെ ഓരോ കുറ്റവും എല്ലാം പെരിപ്പിച്ച് കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ ചെന്ന് ഇടപെടും അവിടെ സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് പറയും ഇപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കാണുന്നതാണ് എന്താണ് ഇപ്പോൾ ഇറാഖിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ ലിബിയയുടെ അവസ്ഥ ലിബിയയിലൊക്കെ ഇപ്പോൾ ഈ സംഭവിക്കുന്നതിന്റെ യഥാർത്ഥ ആരാണ് ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജി ഡി പി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗവും ക്രൂഡ് ഓയിലാണ് ക്രൂഡ് ഓയിൽ വരുമാനം മാത്രമാണ് വേറെ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന് പറയാം ഇതുപോലെയുള്ള പല രാജ്യങ്ങളിലും ജനങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവിടുത്തെ ഒക്കെ എണ്ണ വരുമാനം ആരുടെ കയ്യിലേക്കാണ് പോകുന്നത് ഏത് രാജ്യത്തെ എണ്ണ കമ്പനികളാണ് ഈ ലാഭമൊക്കെ കുന്നുകൂട്ടുന്നത് എന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്നതും വളരെ നല്ലതായിരിക്കും ലിബിയയിൽ നടന്ന ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഇത് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എല്ലാം കമന്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം